സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷ് രണ്ട് ഫോണുകൾ ഉപയോഗിച്ചിരുന്നുവെന്നും ഇതിൽ രണ്ടിലുമായി നാല് സിം കാർഡ് ഉണ്ടായിരുന്നതായും വിവരം. ഒരു നമ്പറിലെ ഫോൺ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അറസ്റ്റിലായപ്പോൾ പിടികൂടിയ ഒരു ഫോണിലെ ഒരു നമ്പറിൽ നിന്നുള്ള വിവരങ്ങൾ. ഇതിൽ നിന്നും ഏപ്രിൽ മുതൽ ജൂലൈ അഞ്ച് വരെയുള്ള ഫോൺ വിളിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രി കെ ടി ജലീലിനെയും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായ എസ് നാസറിനെയും എം ശിവശങ്കറിനെയും വിളിച്ചതായുള്ള രേഖകൾ ലഭിച്ചത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് സ്വപ്ന ഫോണിലൂടെ ബന്ധപ്പെട്ടവരിൽ മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വപ്നയുടെ ബാക്കി മൂന്ന് നമ്പറിലേക്കാണ് എല്ലാവരുടെയും കണ്ണ്. ഈ നമ്പറുകളിൽ നിന്നും ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇത് പലരുടെയും ഉറക്കം കെടുത്തുന്നുമുണ്ട്. കാരണം യു എ ഇ കോൺസുലേറ്റ് ജീവനക്കാരി എന്ന നിലയിൽ സ്വപ്ന പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും നേതാക്കന്മാരെയും ഉന്നത ഉദ്യോഗസ്ഥരെയും വിളിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ പുറത്തു വരാനിരിക്കുന്ന ഫോൺ വിളികളിൽ തങ്ങളുടെ നമ്പറുണ്ടായാൽ അതേക്കുറിച്ച് വിശദീകരിക്കാൻ പലരും വിയർക്കുമെന്ന് ഉറപ്പാണ്. പിണറായി സർക്കാരിലെ ഉന്നതർ വിളിച്ചുവെന്ന് ആരോപണം ഉന്നയിക്കുന്ന കോൺഗ്രസ് ബി ജെ പി നേതാക്കൾക്കടക്കം ഇക്കാര്യത്തിൽ നെഞ്ചിടിപ്പുണ്ടെന്ന് സാരം. രാജ്യാന്തര സുരക്ഷയെ തന്നെ ബാധിക്കുന്ന സ്വർണ്ണക്കടത്തിൽ രാഷ്ട്രീയത്തെ മാത്രമല്ല സിനിമാ മേഖലയിലെ പ്രമുഖർക്കും പങ്കുണ്ടെന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇപ്പോൾ തന്നെ വ്യാപകമാണ്. ഇനി ബാക്കിയുള്ള മൂന്ന് നമ്പറുകളിലെ വിവരങ്ങൾ ഒരു ബോംബാണെന്ന് പറയാതെ വയ്യ. കാരണം ആദ്യ നമ്പറിൽ നിന്ന് വ്യക്തമായ പേരുകൾ പോലെ നിരവധി പ്രമുഖരുടെ പേരും പുറത്തുവരുമെന്നാണ് കരുതുന്നത്.